സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രവേശനോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിൽ നിന്ന് ദീപക്തരമണം തത്സമയം ചേരുകയാണ് കുഞ്ഞുങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ. ഗുഡ് മോർണിംഗ് ദീപക്തരമണം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ആദ്യം എസ് കെ എൻ ഈ കുരുന്നുകൾക്കുള്ള ആശംസകൾ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. എനിക്ക് എല്ലാ ആശംസകളും നേർന്നേക്കുക. കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമ്പത്ത്, അവർക്ക് ആശംസകൾ പറയൂ. അതെ എസ് കെ എൻ, എസ് കെ എൻ, ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലാണ്. ഈ ക്യാമ്പസ് സ്കൂളിൽ കുട്ടികളെ വരവേൽക്കാൻ വെച്ച ഒരു ബോർഡുണ്ട്. ആ ബോർഡ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിച്ചെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. മഹാത്മാഗാന്ധി പറഞ്ഞ ആ ആപ്തവാക്യമാണ് ഈ കുരുന്നുകളെ വരവേൽക്കാനുള്ള ആദ്യ വാചകം. തൊട്ടു പുറകെ, തൊട്ടു താഴെ തന്നെയുള്ളത് മലാലയുടെ വരികളാണ്: വൺ ബുക്ക് വൺ പെൻ വൺ ചൈൽഡ് വൺ ടീച്ചർ കെൻ ചേഞ്ച് ദ വേൾഡ് എന്നുള്ളതാണ്. ഇനി പ്രവീൺ ധർമ്മശാലയുമായി നമ്മൾ സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. സ്കെൻ, സ്കൂളിനകത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഇതാ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ച് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ദിനത്തിലേക്ക് കടക്കുന്ന ഈ ജൂണിൽ കുട്ടികൾ തയ്യാറാണ്. ഒപ്പം രക്ഷിതാക്കളുണ്ട്. മോളെ റെഡിയല്ലേ? സെറ്റ് അല്ലേ? എന്താ പേര്? ആദ്യ. കരയുന്നൊന്നുമില്ലേ സ്കൂളിലേക്ക്? എസ് കെ എൻ, പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ ആദ്യം വരുന്ന ദിവസം പ്രത്യേകിച്ച് കാണാറുള്ളത് വലിയ കരച്ചിലാണ്. പക്ഷെ ഇപ്പൊ കരച്ചിലൊന്നും കാണാനില്ലല്ലേ? രക്ഷിതാക്കളുടെ പ്രതികരണമാണ്? നല്ല ഹാപ്പിയാണ് കുട്ടികൾ. എന്തായാലും അതെന്താ ഒരു മാറ്റം? പണ്ടൊക്കെ നിങ്ങളൊക്കെ കരഞ്ഞിട്ടല്ലേ സ്കൂളിൽ പോയി? അതെ അതെ, ഇപ്പൊ എന്താ കുട്ടികൾക്ക് എന്തായാലും എക്സൈറ്റ്മെന്റ് ആണ് കൂടുതൽ കാണുന്നത്. അതുതന്നെയാണോ എക്സൈറ്റ്മെന്റ്? അതെ അതെ അതെ. കുട്ടികൾക്ക് എല്ലാ കുട്ടികളായിട്ടുള്ള ഇതൊക്കെ നല്ല പരിപാടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുട്ടികൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങോട്ട് വരാൻ. ആ യോജിക്കുന്നുണ്ട്. എങ്ങനെയാ മെഡിക്കൽ കോളേജ് സ്കൂളിലേക്ക് എന്താവാൻ ആഗ്രഹം? ഡോക്ടറാവാൻ. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഈ മോളെ പേരെന്താ? നിത്യ. ഈ മിടുക്കി പറയുന്നത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലാണ് പഠനം തുടങ്ങുന്നത്. ഡോക്ടറാവണം എന്നാണ് ആഗ്രഹം. എസ് കെ, നമ്മുടെ എൻ സി സി എസ് പി സി കാഡറ്റുകളുണ്ട്, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളെ കൂടി നമുക്കൊന്ന് പോയി കാണേണ്ടതുണ്ട്. എസ് പി സി കാഡറ്റുകൾ സെറ്റാണ്, തയ്യാറാണ്? യെസ് എന്താ നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടി എന്താ? ഈ പുതിയ മന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം. മന്ത്രി റിയാസാണ്, എസ് കെ എൻ മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇവിടുത്തെ ഉദ്ഘാടന കർമ്മം, ജില്ലാതല ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഏതാണ്ട് 9:30 ചടങ്ങുകൾ ആരംഭിക്കും. ഈ പുതിയ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്ന കുരുന്നുകളുണ്ട് 1-ാം ക്ലാസ്സിൽ പ്രവേശനോത്സവത്തിന്റെ കുട്ടികൾ. ആ കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മാസ്ക് ഒക്കെ വെച്ചിട്ടാണല്ലോ. എല്ലാവിധ ആശംസകളും. പണ്ട് നിങ്ങളൊക്കെ കരഞ്ഞോണ്ടല്ലോ സ്കൂളിൽ വന്ന്, ഇപ്പൊ മാറ്റം ഉണ്ടായി. അതായത് എസ് പി സിക്ക്, അതായത് വരുന്ന കുട്ടികൾക്ക് അവർക്ക് എന്താണ് ഒരു ഭയമില്ലാത്ത രീതിയിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ എസ് പി സിയുടെ ഉദ്ദേശം. താങ്ക് യു എസ് കെ എൻ, വളരെ സന്തോഷത്തിലാണ്. നേരത്തെ രക്ഷിതാക്കൾ പറഞ്ഞതുപോലെ എക്സൈറ്റ്മെന്റിലാണ് കുട്ടികൾ, ആശങ്കയിലല്ല, ആവേശത്തിലാണ്, ആകാംക്ഷയിലാണ് കുട്ടികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കോഴിക്കോട് ജില്ലയിൽ 1208 പൊതുവിദ്യാലയങ്ങളാണുള്ളത്, ഏതാണ്ട് 100-നടുത്ത് CBSE വിദ്യാലയങ്ങൾ. ഇതിലെല്ലാം തന്നെ ഇന്നാണ് ആദ്യാക്ഷരം കുറിച്ചുള്ള പ്രവേശനോത്സവം നടക്കുന്നത്. സ്കൂൾ തലത്തിലുള്ള പ്രവേശനോത്സവമുണ്ട്, ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത് ഇവിടെയാണ് മെഡിക്കൽ കോളേജ് സ്കൂളിലാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് 9:30 എത്തും. അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്കൂളാണ്, പൊതുവിദ്യാലയമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവിധ വിദ്യാലയങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രവേശനോത്സവ പരിപാടികളുണ്ട്. ബ്ലോക്ക് തലത്തിൽ BRC നേതൃത്വത്തിൽ പരിപാടികളുണ്ട്. ഏതായാലും പഴയ കാലം കഴിഞ്ഞു, പൊതുവിദ്യാലയങ്ങൾ ഉണർന്നു കഴിഞ്ഞു. വലിയ സന്തോഷത്തിൽ ആവേശത്തോടുകൂടി കുരുന്നുകൾ ഇന്ന് ആദ്യാക്ഷരം കുറിച്ച് പ്രവേശനോത്സവത്തെ ആഘോഷമാക്കുകയാണ്. എസ് കെ എൻ, ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.